നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാർ ജോലി എല്ലാവരും സ്വപ്നം കാണുന്നൊരു ജോലിയാണ്. അപ്പോൾ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ, നിങ്ങൾ കുറേ പേരായിട്ട് കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ കൂടിയായിരിക്കും. പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ വന്നിരിക്കുകയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന കുറേ പേരും ഉണ്ടായിരിക്കും, ഓൾറെഡി കഴിഞ്ഞ വർഷമൊക്കെ എഴുതിയിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫെബ്രുവരി 1 മുതൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഇന്നലെ ഫെബ്രുവരി 1 മുതൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇതിന് വേണ്ടിയിട്ട് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് മാസം 7 ആണ്. മാർച്ച് മാസം 7 11 മണി വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഓൺലൈൻ ഫീ പേയ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് 7 ആം തീയതി. ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ മേക്കിംഗ് ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് 8 ആം തീയതിയാണ്, മാർച്ച് 8. ഫീ എന്ന് പറയുമ്പം 100 രൂപയേ ഉള്ളൂ. അതിൽ മെയിൽ കാൻഡിഡേറ്റിന് മാത്രമാണ് ഫീസ്, വിമൻ, ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ അതുപോലുള്ളവർക്കൊക്കെ എക്സെംപ്റ്റഡ് ആണ്, അവർക്ക് ഫീസ് കൊടുക്കേണ്ട കാര്യം ഇല്ല. ഇപ്പം മെയിൽ കാൻഡിഡേറ്റ്സിന് 100 രൂപ മാത്രമാണ് ഫീസ് വരുന്നുള്ളൂ. പിന്നെ ഓഫ്ലൈൻ ചെല്ലാൻ ജനറേറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 9 ആണ്. ലാസ്റ്റ് ഡേറ്റ് ഫോർ പേയ്മെന്റ് ത്രൂ ചെല്ലാൻ ഡ്യൂറിംഗ് വർക്കിംഗ് അവേഴ്സ് ഓഫ് ബാങ്ക് 10 ആം തീയതി. ഡേറ്റ്സ് ഓഫ് വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ ആൻഡ് ഓൺലൈൻ പേയ്മെന്റ് ഓഫ് കറക്ഷൻ ചാർജസ് 11 ആം തീയതി മുതൽ 15 ആം തീയതി വരെ. ഷെഡ്യൂൾ ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ Tier 1 എക്സാമിനേഷൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 2022 ആണ്. അപ്പോൾ ഉടനെ തന്നെ എന്തായാലും എക്സാം കാണും. ഏകദേശം ഒരു 3 മാസത്തെ ഗ്യാപ്പേ കാണാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ മെയ്യിലായിരിക്കും എക്സാം വരുന്നത്. ടയർ വണ്ണിൻ്റെ സിലബസ് എന്താണെന്നൊക്കെ വഴിയെ പറയാം. പിന്നെ Tier 2 എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്, അത് വഴിയെ അറിയിക്കുന്നതാണ്. അപ്പം ഇതാണ് ഡേറ്റിൻ്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ അപ്ലൈ ചെയ്യാം. 1 മാസം സമയമുണ്ട്, 1 മാസം സമയമുണ്ടെന്ന് കരുതിയിട്ട് നീട്ടി നീട്ടി വെക്കേണ്ട. ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകാം, അല്ലെങ്കിൽ സൈറ്റ് ബിസി ആകാം. കാരണം ഓൾ ഇന്ത്യ ലെവൽ പരീക്ഷ ആയതുകൊണ്ട് സൈറ്റ് ബിസി ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അറിഞ്ഞവർ ഇപ്പം തന്നെ അങ്ങ് അപ്ലൈ ചെയ്യുക. +2 ആണ് ക്വാളിഫിക്കേഷൻ. ഇനി പേ സ്കെയിൽ നോക്കാം. അപ്പം ഇതിൽ കുറേ പോസ്റ്റ് ഉണ്ട്. ലോവർ ഡിവിഷൻ ക്ലർക്ക്, പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ Grade A. ഈ 4 തസ്തികയാണ് വരുന്നത്. അതിൽ ആദ്യത്തേത് ലോവർ ഡിവിഷൻ ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. ഇതിൻ്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 19,900 മുതൽ 63,200 വരെയാണ് പേ സ്കെയിൽ. പോസ്റ്റൽ അസിസ്റ്റന്റ് ആണെങ്കിൽ 25,500 മുതൽ 81,100 വരെയാണ്. ഡേറ്റ എൻട്രി ഓപ്പറേറ്ററും അതേ സ്കെയിൽ തന്നെയാണ് വരുന്നത്. അത് Level 4. Level 5 ആണെങ്കിൽ 29,200 മുതൽ 92,300 വരെയാണ്. ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ പേ സ്കെയിൽ വരുന്നത് Grade A പേ സ്കെയിൽ വരുന്നത് 25,500 മുതൽ 81,100 വരെയാണ്. ഓക്കെ, ഇത്രയും പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പ്രിഫറൻസ് കൊടുത്ത് അപ്ലൈ ചെയ്യാം. അതായത് ആദ്യം നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അങ്ങനെ പ്രിഫറൻസ് കൊടുത്ത് അപ്ലൈ ചെയ്യാം. അതെങ്ങനെയാണെന്നൊക്കെ പറയാം. വേക്കൻസീസ് ആണെങ്കിൽ ഒരുപാട് വേക്കൻസി കാണും. കാരണം ഓൾ ഇന്ത്യ തലത്തിലായതുകൊണ്ട് ഒരുപാട് വേക്കൻസീസ് ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. റിസർവേഷനുണ്ട്. റിസർവേഷൻ എങ്ങനെയൊക്കെയാണെന്ന് പറയാം. SC ST ആണെങ്കിൽ 5 വർഷം റിസർവേഷൻ ഉണ്ടായിരിക്കും. OBC 3 വർഷം. PWD അൺറിസർവ്ഡ് ആണെങ്കിൽ 10 വർഷം. PWD, അതായത് ഫിസിക്കൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, OBC ആണെങ്കിൽ 13 വർഷം. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി SC ST ആണെങ്കിൽ 15 വർഷത്തെ റിസർവേഷൻ ഉണ്ട്. എക്സ് സർവീസ് മെൻ ആണെങ്കിൽ 3 വർഷം ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ദ മിലിറ്ററി സർവീസ് റെൻഡേർഡ് ഫ്രം ദ ആക്ച്വൽ ഏജ് അസ് ഓൺ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് റെസിപ്പിയന്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ. ഡിഫൻസ് പേഴ്സൺ ഡിസേബിൾഡ് ഇൻ ഓപ്പറേഷൻ ആണെങ്കിൽ 3 ഇയേഴ്സ്. ഡിഫൻസ് പേഴ്സൺ ഡിസേബിൾഡ് ഇൻ ഓപ്പറേഷൻ ഡ്യൂറിങ് ഹോസ്റ്റൈൽസ് വിത്ത് എനി ഫോറിൻ കൺട്രി 8 ഇയേഴ്സ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് സിവിലിയൻ എംപ്ലോയീസിന് അപ് ടു 40 ഇയേഴ്സ് ഓഫ് ഏജ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് സിവിലിയൻ എംപ്ലോയീസ് ഹു ഹാവ് റെൻഡേർഡ് നോട്ട് ലെസ് ദാൻ 3 ഇയേഴ്സ് റെഗുലർ ആൻഡ് കണ്ടിന്യൂസ് സർവീസ് ആണെങ്കിൽ SC ST കാറ്റഗറി ആണെങ്കിൽ 45 വയസ്സ് വരെ. വിഡോസ്, ഡിവോഴ്സ്ഡ് വിമൻ, വിമൻ ജുഡീഷ്യലി സെപ്പറേറ്റഡ് ആൻഡ് ഹു ആർ നോട്ട് റീമാരീഡ് ആണെങ്കിൽ 35 വയസ്സ് വരെ എടുത്താം. വിഡോസ്, ഡിവോഴ്സ്ഡ് വിമൻ, വിമൻ ജുഡീഷ്യലി സെപ്പറേറ്റഡ് ആൻഡ് ഹു ആർ നോട്ട് റീമാരീഡ് SC ST ആണെങ്കിൽ 40 വയസ്സ് വരെയാണ് റിസർവേഷൻ കൊടുത്തിരിക്കുന്നത്.
അല്ലാതെ ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ്. ഇതിപ്പോൾ റിസർവേഷന്റെ കാര്യമാണ് പറയുന്നത്. 1/1/2022 അനുസരിച്ച് ഏജ് കണക്കാക്കുമ്പോൾ 18 മുതൽ 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. കാൻഡിഡേറ്റ്സ് ബോൺ നോട്ട് ബിഫോർ 2/1/1995 ആൻഡ് നോട്ട് ലേറ്റർ ദാൻ 1/1/2004 ആർ എലിജിബിൾ ടു അപ്ലൈ. ഓക്കെ, അപ്പോൾ ഏജ് റിലാക്സേഷൻ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ 3 വർഷമൊക്കെ 3 വർഷവും 5 വർഷമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് LDC, JSA, PASA. നേരത്തെ പറഞ്ഞ പോസ്റ്റുകളുടെ ഷോർട്ട് ഫോം ആണ് LDC. JSA എന്ന് പറഞ്ഞാൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, PA എന്ന് പറഞ്ഞാൽ പോസ്റ്റൽ അസിസ്റ്റന്റ്, SA സോർട്ടിംഗ് അസിസ്റ്റന്റ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ. ഇതിനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. ഓക്കെ, +2 എനി സബ്ജക്ട് +2 ആണ് ക്വാളിഫിക്കേഷൻ. കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് പാസ്ഡ് 12th സ്റ്റാൻഡേർഡ് ഓർ ഇക്വലന്റ് എക്സാമിനേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി. ഇനി അവസാനത്തെ പോസ്റ്റ് ഉണ്ടല്ലോ, ഗ്രേഡ് എ DEO, അതായത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് എ ആണെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 12th സ്റ്റാൻഡേർഡ് പാസ് ഇൻ സയൻസ് സ്ട്രീം വിത്ത് മാത്തമാറ്റിക്സ് ആസ് എ സബ്ജക്ട് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ ഇക്വലന്റ്. അപ്പോൾ മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് 12th പഠിച്ചിരിക്കണം. ഓക്കെ, ഈ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ കാൻഡിഡേറ്റ് നേടിയിരിക്കേണ്ടത് ആപ്ലിക്കേഷൻ ക്ലോസ് ആവുന്നതിൻ്റെ ഡേറ്റിന് മുന്നേ ആയിരിക്കണം. അതായത് 7-ാം തീയതി വരെ, മാർച്ച് 7-ാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതിന് മുന്നേ നിങ്ങൾ ഈ ക്വാളിഫിക്കേഷൻ നേടിയിരിക്കണം. ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ 12th സ്റ്റാൻഡേർഡ് +2 ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ആപ്ലിക്കേഷൻസ് ഓൺലൈൻ വഴിയാണ് കൊടുക്കുന്നത്. സൈറ്റ് എന്ന് പറയുന്നത് https://ssc.nic.in എന്ന വെബ്സൈറ്റ് മുഖേനയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നത്. ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ഒരു ഈ നോട്ടിഫിക്കേഷൻ്റെ താഴെ നിങ്ങളുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് അനക്ഷ 3 ഉം 4 ഉം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചിട്ട് ആദ്യമായിട്ട് ഇപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും, രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും, അവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുണ്ട്, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുണ്ട്. ഓക്കെ, ഓൾറെഡി ഉള്ള ആൾക്കാരാണെങ്കിൽ ലോഗിൻ ചെയ്തിട്ട്, നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐ ഡി ഒക്കെ കാണുമല്ലോ, രജിസ്ട്രേഷൻ നമ്പർ കാണും, പാസ്വേഡ് കാണും, അത് വെച്ച് ലോഗിൻ ചെയ്തിട്ട് എക്സാം സെൻറ്റർ ഒക്കെ കൊടുത്ത്, അതുപോലെ നമ്മുടെ പോസ്റ്റിൻ്റെ പ്രിഫറൻസ് LDC ആണോ ഏതാണ് നിങ്ങളെ ആദ്യം പ്രിഫർ ചെയ്യുന്നത് അതനുസരിച്ച് അങ്ങ് ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫോട്ടോയും നിങ്ങളുടെ അഡ്രസ്സും ബാക്കി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും എല്ലാം കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീ ഞാൻ പറഞ്ഞതുപോലെ 100 രൂപയാണ്. ഫീസ് കൊടുക്കേണ്ടാത്ത ആൾക്കാർ വിമൻ കാൻഡിഡേറ്റ്, കാൻഡിഡേറ്റ് ബിലോങ്ങിംഗ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, എക്സ് സർവീസ് മെൻ, ഇവർക്ക് ഫീസ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഫീസ് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഭീം UPI, നെറ്റ് ബാങ്കിംഗ്, വിസ കാർഡ്, മാസ്റ്റർ കാർഡ്, മാസ്റ്റർ കാർഡ്, റൂപേ കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി എവിടെയൊക്കെയാണ് എക്സാം സെൻറ്റേഴ്സ്? അപ്പോൾ കേരളത്തിലുള്ള ആൾക്കാർ മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്നത് KKR റീജിയൻ ആയിരിക്കും, കർണാടക കേരള റീജിയൻ. കർണാടക കേരള റീജിയൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഉൾപ്പെടുന്നത് ലക്ഷദ്വീപ്, കർണാടക, കേരള. അപ്പോൾ ഈ 3 സ്ഥലങ്ങളും അല്ലെങ്കിൽ ഈ 3 ഒരു കേന്ദ്രഭരണ പ്രദേശവും 2 സംസ്ഥാനങ്ങളും ഉൾപ്പെടുന്നതാണ് KKR റീജിയൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ എക്സാമിനേഷൻ സെൻറ്റേഴ്സായിട്ട് നിങ്ങൾക്ക് വെക്കാവുന്നത് കേരളത്തിൽ തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട്, കോട്ടയം, കൊല്ലം, കണ്ണൂർ, എറണാകുളം. ബാക്കി ഉടുപ്പി, മൈസൂർ, ശിവമോഗ, മംഗ്ലൂർ, കാലാബുറാഗി, ബംഗളൂരു, ഹുബള്ളി, കവരത്തി, ബെലഗാവി. ഇത്രയും സ്ഥലങ്ങൾ നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്റേഴ്സായിട്ട് വയ്ക്കാം. ഇത് കേരള കർണാടക റീജ്യൻ, ബാക്കി റീജ്യൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി വയ്ക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി എക്സാമിനേഷൻ്റെ സ്കീമാണ് പറയുന്നത്. അപ്പോൾ Tier 1, Tier 2, Tier 3 എന്നീ 3 ടയേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ Tier 1 എന്ന് പറയുന്നത് CBT ആണ്, CBE അല്ലെങ്കിൽ CBT, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. 2-ാമത്തെ ടയർ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആണ്. 3-ാമത്തേത് ഇപ്പോൾ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഒക്കെ ആണെങ്കിൽ സ്കിൽ ടെസ്റ്റ്, ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതാണ് Tier 3 ആയിട്ട് പോകുന്നത്. അപ്പോൾ Tier 1 എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള പരീക്ഷയാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും Tier 1, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ. അതിൽ 4 സബ്ജക്റ്റാണ് വരുന്നത്,
60 മിനിറ്റ്, 80 മിനിറ്റ് ഈ എലിജിബിൾ സ്ക്രൈബ് ഒക്കെ വേണ്ട ആൾക്കാർക്ക് 80 മിനിറ്റും, പി ഡബ്ല്യു ഡി ആൾക്കാർക്ക് ഒറ്റയ്ക്ക് എഴുതാൻ പറ്റാത്ത ആൾക്കാർക്ക് സ്ക്രൈബിനെ വെച്ച് എഴുതുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ 80 മിനിറ്റ്. അപ്പൊ ഇതിൽ 4 സബ്ജക്റ്റ് ആണുള്ളത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻ 25 ക്വസ്റ്റ്യൻ, 50 മാർക്ക്. ജനറൽ ഇന്റലിജൻസ് 25 ക്വസ്റ്റ്യൻ, 50 മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻ, 50 മാർക്ക്. ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ, 50 മാർക്ക്. അങ്ങനെ മൊത്തം 100 ക്വസ്റ്റ്യൻ, മാർക്ക് 200. ഓക്കെ, ഇതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. റോങ് ആൻസറിന് 0.50 മാർക്ക് വീതമാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ടയർ 1 എക്സാം ഇംഗ്ലീഷ് ലാംഗ്വേജിലും ഉണ്ട്, ഹിന്ദി ലാംഗ്വേജിലും ഉണ്ട്, നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷം അവർ റിസൾട്ട് ഇടും. അപ്പൊ ടയർ 1 സിലബസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് കൊടുത്തിട്ടുണ്ട്. ജനറൽ ഇന്റലിജൻസ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് കൊടുത്തിട്ടുണ്ട്. ക്യു എ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ജനറൽ അവയർനെസ്സിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് ടയർ 1 എക്സാമിന്റെ ഒരു സ്കീം എന്ന് പറയുന്നത്. ടയർ 2 എക്സാം എന്ന് പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആണ്, 100 മാർക്കിന്റെ പരീക്ഷയായിരിക്കും. പെൻ ആൻഡ് പേപ്പർ മോഡ്, അതായത് എഴുത്തു പരീക്ഷയാണ്, ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോഴത്തേക്കും എഴുത്തു പരീക്ഷയാണ്. ഇത് 1 അവർ ഡ്യൂറേഷൻ ഉള്ള പരീക്ഷയാണ്. 20 മിനിറ്റ്സ് കോമ്പൻസേറ്ററി ടൈം ആർക്ക് കൊടുക്കും, സ്ക്രൈബ് ഒക്കെ വേണ്ട ആൾക്കാർക്ക് കൊടുക്കും. അപ്പൊ ഈ ടയർ 2 എക്സാമിന് എസ്സേ അല്ലെങ്കിൽ ലെറ്റർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രിസൈ റൈറ്റിംഗ് ആയിരിക്കും. മിനിമം ക്വാളിഫയിങ് മാർക്ക് എന്ന് പറയുന്നത് ടയർ 2 എക്സാമിന് 33% മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ടയർ 2 എക്സാം ക്വാളിഫൈ ചെയ്യും. ടയർ 1 ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്കേ ടയർ 2 പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എഴുതേണ്ടത് ഒന്നെങ്കിൽ ഹിന്ദി ലാംഗ്വേജിലായിരിക്കണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ആയിരിക്കണം. ഇനി ടയർ ത്രീ വരുന്നത് സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് ആണ്. അത് ആ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ള പരീക്ഷയ്ക്ക് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഈ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് എവിടെയായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ റീജിയണൽ ഓഫീസിൽ വെച്ചിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിന് സ്കിൽ ടെസ്റ്റ് വരുന്നുണ്ട്. LDC, JSA ആൻഡ് പോസ്റ്റൽ അസിസ്റ്റന്റ് സോർട്ടിംഗ് അസിസ്റ്റന്റിന് ടൈപ്പിംഗ് ടെസ്റ്റും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലും ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കൂടെ കഴിഞ്ഞിട്ടാണ് അവർ ഫൈനൽ ആയിട്ടുള്ള ലിസ്റ്റ് ഇടുന്നത്. പോസ്റ്റ് പ്രിഫറൻസ് ഞാൻ പറഞ്ഞു, പോസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്കിപ്പം ആദ്യം LDC ആണോ JSA ആണോ ഏതാണ് വേണ്ടതെന്ന് കരുതിയിട്ട് നമുക്ക് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും. ആദ്യം ഏതാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൽ പറയാൻ വേണ്ടിയിട്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ 65 പേജിൻ്റെ നോട്ടിഫിക്കേഷൻ അവർ ഇട്ടിട്ടുണ്ട്, എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം ആ വക കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 12th ക്വാളിഫിക്കേഷനുള്ള എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്യുക. ഈ വിവരം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കുറേ പേരായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടെലഗ്രാം ചാനൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം, ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ജോയിൻ ചെയ്യുക. വീണ്ടും കാണാം, താങ്ക് യു.